നമസ്കാരം. ഉത്തരകൊറിയയുടെ പരമോന്നത നേതാവും ഏകാധിപതിയുമായ കിം ജോങ് ഉന്നിനെ അറിയാത്ത ആരും തന്നെ ഈ ലോകത്തുണ്ടാവില്ല. രാജ്യത്ത് മിസൈലുകൾ പരീക്ഷിച്ചതുമൂലം കിം ജോങ് ഉൻ പലപ്പോഴും വാർത്തകളിൽ ഇടം പിടിക്കാറുണ്ട്. ഉത്തരകൊറിയ ഒരു രഹസ്യരാജ്യമായാണ് പല രാഷ്ട്രങ്ങളും കണക്കാക്കുന്നത്. കാരണം ഇവിടുത്തെ കാര്യങ്ങൾ വളരെ അപൂർവമായി മാത്രമാണ് പുറം ലോകം അറിയുന്നത്. കിം ജോങ് ഉന്നിന്റെ സ്വേച്ഛാധിപത്യ മനോഭാവം മൂലമാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നത്. കിം ജോങ് ഉന്നുമായി ബന്ധപ്പെട്ട രസകരമായ ചില കാര്യങ്ങൾ എന്നാൽ നാം അറിയേണ്ടതുണ്ട്. പിതാവ് കിം ജോങ് ഇലിന്റെ മരണശേഷം 2011 കിം ജോങ് ഉൻ ഉത്തരകൊറിയയുടെ പരമോന്നത നേതാവായി. അദ്ദേഹത്തിന്റെ മുത്തച്ഛൻ കിം ജോ സുങ് 1994 അന്തരിച്ച ഉത്തരകൊറിയയുടെ സ്ഥാപകനും ആദ്യത്തെ നേതാവുമായിരുന്നു. ഇന്ന് കിം സുങ്ങിനെ രാജ്യമെമ്പാടും ഒരു ദൈവത്തെ പോലെയാണ് ആരാധിക്കുന്നത്. കിം ജോങ്ങിന്റെ പിതാവിന്റെയും മുത്തച്ഛന്റെയും ചിത്രങ്ങൾ ഉത്തരകൊറിയയിലെ എല്ലാ വീടുകളിലും സ്ഥാപിക്കേണ്ടത് നിർബന്ധമാണെന്ന് പറയപ്പെടുന്നു. കിം ജോങ്ങിന്റെ ജനനത്തെക്കുറിച്ചും എന്നാൽ തർക്കങ്ങളുണ്ട്. ദക്ഷിണ കൊറിയയുടെ രേഖകൾ പ്രകാരം 1983 ജനുവരി 8 കിം ജോങ് ജനിക്കുന്നത്. ഇതനുസരിച്ച് അദ്ദേഹത്തിന്റെ പ്രായം നിലവിൽ 38 വയസ്സാണ്. അമേരിക്കൻ രേഖകളിൽ 1984 ജനുവരി 8 എന്നാണ് അദ്ദേഹത്തിന്റെ പ്രായം. അതിനനുസരിച്ച് അദ്ദേഹത്തിന് 37 വയസ്സ് തികയും. ശരിയായ പ്രായം എന്താണെന്നത് കിം ജോങ്ങിന് മാത്രമാണ് അറിയുന്നത്. കിം ജോങ്ങിന്റെ ആദ്യകാല പഠനങ്ങൾ ഉത്തരകൊറിയയിൽ നിന്നല്ല, മറിച്ച് സ്വിറ്റ്സർലൻഡിലെ ഇന്റർനാഷണൽ സ്കൂൾ ഓഫ് ബേർണിൽ നിന്നാണ്. 1993 മുതൽ 1998 ചോൽപാക്ക് അല്ലെങ്കിൽ പക്ചോള എന്ന പേരിൽ കിം ആ സ്കൂളിൽ ഉണ്ടായിരുന്നു. ഇതിനുശേഷം 1998 to 2000 ബെർണയിലെ ജർമ്മൻ ഭാഷാ സ്കൂളിലും ഇദ്ദേഹം പഠിച്ചു. 2001 കിം ജോങ് സ്വിറ്റ്സർലൻഡിൽ നിന്ന് സ്വന്തം നാടായ ഉത്തരകൊറിയയിലേക്ക് മടങ്ങി. തുടർന്ന് തലസ്ഥാനമായ പോങ്ക്യാങ്ങിലെ മിലിറ്ററി യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചു. മാധ്യമ റിപ്പോർട്ടുകൾ പ്രകാരം 2002 മുതൽ 2007 അദ്ദേഹം മിലിറ്ററി യൂണിവേഴ്സിറ്റിയിലായിരുന്നു. പക്ഷെ പഠനം എപ്പോഴും വീട്ടിൽ തന്നെയായിരുന്നു. കിം ജോങ് ഉന്നിന് മലേഷ്യയിലെ ഹെൽപ്പ് സർവകലാശാല ഡോക്ടറേറ്റ് നൽകി. കിം ജോങ് ഉന്നിനെ സന്തോഷിപ്പിക്കാൻ ഒരു കൂട്ടം പെൺകുട്ടികളെ രൂപീകരിച്ചതായി റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട്. ഇതിനെ പ്ലഷർ സ്ക്വാഡ് എന്നാണ് വിളിക്കുന്നത്. എന്നാൽ പെൺകുട്ടികളെ പ്ലഷർ സ്ക്വാഡിൽ ഉൾപ്പെടുത്തുന്നതിന് മുമ്പ് മെഡിക്കൽ പരിശോധനയ്ക്ക് വിധേയരാക്കുകയും കന്യകയായവരെ മാത്രമേ തിരഞ്ഞെടുക്കുകയുള്ളൂ. ഏകാധിപതിക്ക് എപ്പോൾ വേണമെങ്കിലും ഈ പെൺകുട്ടികളെ സ്വകാര്യ സേവനത്തിനായി ഉപയോഗിക്കാം. അതിന് പകരമായി അവർക്ക് പണവും സമ്മാനങ്ങളും നൽകുന്നു. 13 വയസ്സിന് പ്രായമുള്ള പെൺകുട്ടികളെ പലതവണ പിടികൂടി പ്ലഷർ സ്ക്വാഡിൽ ചേർക്കുന്നതായി റിപ്പോർട്ടിലും പറയുന്നുണ്ട്. ഇത്തരത്തിൽ നിരവധി വികൃതമായിട്ടുള്ള നിയമങ്ങളുള്ള ഒരു രാഷ്ട്രം കൂടിയാണ് ഉത്തരകൊറിയ. വെബ് ഡെസ്ക്, തത്വമേനൂസ്.